ഇസ്ലാമിലെ ആദ്യം ഉടലെടുത്ത ഒരു വിദഗ്ധത്തിന്റെ കക്ഷിയാണ് ഖവാരിജുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ഖവാരിജിന്റെ എല്ലാ അടയാളങ്ങളും ഗുണങ്ങളും അതേപോലെ ഒരു സ്കെച്ച് ചെയ്തു വെച്ച ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഈ സലഫി മൂവ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. നോക്കൂ, നിങ്ങൾ ഇബ്നു കഥീർ പറയുകയാണ്, ഫൈൻ അവ്വല ബിദ്അത്തിൻ വഖാതിഫുൽ ഇസ്ലാമി ഫിത്രത്തുൽ ഖവാരിജ്. ആദ്യമായി ഇസ്ലാമിൽ ഉണ്ടായ ബിദ്അത്ത് അത് ഫിത്രത്തുൽ ഖവാരിജ്, ഖവാരിജുകളുടെ ഫിത്നയായിരുന്നു എന്ന് കാണാം. ഇനി എന്തൊക്കെയായിരുന്നു ഈ ഖവാരിജുകളുടെ അടയാളം എന്നതാണ് ഞാൻ പറയുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം, അവര് മറ്റുള്ള മുസ്ലിമുകളെയെല്ലാം കുഫ്ര ആരോപിക്കുന്നവരാണ്, അല്ലെങ്കിൽ ശിർക്ക് ആരോപിക്കുന്നവരാണ്. അതായത് അവരല്ലാത്തവരെല്ലാം ഇസ്ലാമിന് പുറത്താണ് എന്ന വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഈ ആദ്യം ഇസ്ലാമിൽ ഉടലെടുത്ത ആദ്യ വിഭാഗമായ ഖവാരിജുകൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നവർ പറഞ്ഞു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ താരിഖ് തൊബരിയിൽ കാണാം, അവർ പള്ളിയിൽ പല ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖുത്ബ നിർവഹിക്കുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്, യാ അലി അൻത കാഫിർ, നിങ്ങൾ കാഫിറാണ്, ഫഖദ് ഹക്കംത റിജാലൻ ഫീ ദീനില്ല, അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾ ചില വിധികർത്താക്കളെ നിങ്ങൾ നിയമിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിന് പുറത്തു പോയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ വേണ്ടി അവരത് സംഘട്ടനത്തിലേക്ക് വരെ പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രണ്ട് മധ്യവർത്തികളെ നിയോഗിച്ചു. ഒന്ന് അബൂ മൂസ അശ്അരി, മറ്റൊന്ന് അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ ആളുകളെ നിയമിക്കുകയും അവര് തീരുമാനം എന്താണോ എടുക്കുന്നത് അത് നമ്മളൊക്കെ അംഗീകരിച്ച് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം എന്നാണ്. അപ്പോഴാണ് ഖവാരിജുകൾ പറഞ്ഞത്, ഇനിൽ ഹുക്മു ഇല്ലാലില്ല, ഒരു വിധി പറയാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, ശറാണ് വിധി പറയേണ്ടത്. നിങ്ങൾ ഈ രണ്ടുപേരുടെയും വിധി പറയാൻ അവരെ നിയോഗിക്കുകയും അവരുടെ വിധിയിൽ തൃപ്തിപ്പെടാമെന്ന് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അംറു ബിനുൽ ആസും അബൂ മൂസ അശ്അരിയും അവർ ഇസ്ലാം എന്ന് പുറത്താണ്, അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും പുറത്താണ്, അവരെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ സഹാബാക്കളും ഇസ്ലാം എന്ന് പുറത്താണ്. എന്താ കാരണം? പരിശുദ്ധ ഖുർആനെതിരാണ് നിങ്ങൾ ചെയ്തത്. ഇനിൽ ഹുക്മു ഇല്ലാലില്ല, അള്ളാഹുവിന്റെ ഹാക്കിമിയത്ത് എന്ന് പറയുന്ന ഗുണം, അള്ളാഹുവിന്റെ സിഫത്ത്, അതിൽ നിങ്ങൾ പങ്കുചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹുവിനോട് പറയുകയാണ്. ലൈൻ അശറക്ത ലഹബത്ത് അന്ന അമലുക്ക്, അതായത് നിങ്ങൾ ശിർക്ക് വെച്ചാൽ നിങ്ങളെ അമല് പൊളിഞ്ഞു പോകുമെന്ന് പറയുന്ന ആയത്ത് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനോടാണ് ഖവാരിജുകൾ ഓതിയത്. അപ്പോ ഈ ആയത്തുകളൊക്കെ നമ്മോട് ഇവർ മുശ്രിക്ക് എന്ന് പറഞ്ഞ് ഓതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു വലിയ കാര്യമല്ല. ഈ വിഭാഗം ഖവാരിജുകൾ ഏത് കാലത്തും, അതായത് സ്വഹാബത്തിന്റെ മുന്നിൽ വരെ ഓതാൻ ധൈര്യപ്പെട്ട ആളുകളാണ്. പക്ഷെ അതിന്റെ പേരിൽ ആ സ്വഹാബാക്കളൊക്കെ മുശ്രിക്കാണ് എന്ന വാദമല്ലല്ലോ, അവരാണ് യഥാർത്ഥ മുവഹ്ഹിദുകൾ. പക്ഷെ ഇവർ ഖുർആൻ പറഞ്ഞതിനെ കൃത്യമായി മനസ്സിലാക്കാത്തതാണ്. ഇത് പറഞ്ഞുകൊണ്ട് പണ്ഡിതർ പറയുന്ന ഒരു കാര്യമാണ് ഖവാരിജുകളുടെ അടയാളം എന്ന്. മാത്രമല്ല അബ്ദുൽ ഖാഹിരിൽ ബഗ്ദാദി അവിടുത്തെ അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഏകദേശം 4-5 നൂറ്റാണ്ടുകൾ ജീവിച്ച മഹാനാണ്, അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ എല്ലാ ഇസ്ലാമിൽ ഉടലെടുത്ത എല്ലാ പിഴച്ച കക്ഷികളെ എണ്ണി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്ന ഇഫ്തറക്കത്തിൽ ഖവാരിജ്, ഖവാരിജുകൾ ഇങ്ങനെ ഗ്രൂപ്പുകളായി ഇശ്രീന ഫിർഖ 20 ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട്. കുല്ലു വാഹിദത്തിൻ തുക്കഫിറു സായിറഹ എന്നാണ്. ഓരോ ഗ്രൂപ്പും അവരുടെ അപ്പുറത്തുള്ള ഗ്രൂപ്പുകളെല്ലാം ഇസ്ലാമിന് പുറത്താണ്, അവരുടെ വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ്, കുഫറിന്റെ വിശ്വാസമാണ് എന്ന് വാദിക്കുന്നവരായിരുന്നു. അതായത് ഈ ആളുകൾ ഖവാരിജുകൾ അവരല്ലാത്തവരെല്ലാവരെ കുറിച്ചും അവരൊക്കെ ശിർക്കിന്റെയും കുഫറിന്റെയും വാദമാണ് ഉള്ളത് എന്നാണ് അവർ വിശ്വസിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ. നോക്കൂ നിങ്ങൾ, വഹാബികൾ തന്നെ 2-3 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ജിന്നുകൾ എന്നറിയപ്പെടുന്ന വിസ്ഡം ഗ്രൂപ്പ്, അതുപോലെ കെ എൻ എം, അതുപോലെ മർക്കസുദ്ദാവ. ഈ വിസ്ഡം ഗ്രൂപ്പ് പറയുന്നത് അവരല്ലാത്തവരെല്ലാം, അതായത് ഈ കെ എൻ എം ഗ്രൂപ്പാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെയുള്ള മർക്കസുദ്ദാവ ഗ്രൂപ്പാണെങ്കിലും സുന്നികളുടെ എല്ലാ വിഭാഗം ആളുകളും അവരല്ലാത്തവരെല്ലാം, ആ അവരല്ലാത്തവരുടെ ഒക്കെ വിശ്വാസം ഇസ്ലാമിന് പുറത്തു പോകുന്ന ശിർക്കിന്റെയും കുഫറിന്റെയും വിശ്വാസമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി കെ എൻ എം എടുത്താലോ, അവർ പറയുന്ന ഈ ജിന്ന് എന്നറിയപ്പെടുന്ന വിസ്ഡമാണെങ്കിലും മർക്കസുദ്ദാവയാണെങ്കിലും ആ ഈ കെ എൻ എം അല്ലാത്ത എല്ലാ വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന ശിർക്കൻ വിശ്വാസമുള്ളവരാണ് എന്നാണ് അവരും വിശ്വസിക്കുന്നത്. ഇനി മർക്കസുദ്ദാവ എടുത്താൽ അവരല്ലാത്തവരെല്ലാം, അതായത് കെ എൻ എമ്മും വിസ്ലം ജിന്നു വിഭാഗവും പിന്നെ ബാക്കിയുള്ള സുന്നികളും, അവരല്ലാത്ത ആരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ടോ അവരൊക്കെയും, അതായത് അവരുടെ ആദർശം വെച്ചു പുലർത്താത്ത ആളുകളെല്ലാം ഇസ്ലാമിന് പുറത്തു പോകുന്ന ശിർക്കൻ വിശ്വാസം, കുർഫറിന്റെ വിശ്വാസം ഉള്ളവരാണ് എന്നവർ പ്രഖ്യാപിച്ചു.
ഈ വിശ്വാസം തന്നെയായിരുന്നു ഖവാരിജുകളും വെച്ചു പുലർത്തിയത്. അവരുടെ ഈ ഒരു വിശ്വാസം, അതായത് അവർ ഖുർആനിൽ നിന്ന് ഇത് അള്ളാഹുവിന്റെ ആക്കിമിയത്ത് എന്ന സിഫത്തിൽ പങ്കുചേർക്കലാണ്, സഹാബത്തെല്ലാം ഈ വിധികർത്താക്കളെ നിശ്ചയിക്കലിലൂടെ അവരൊക്കെ അള്ളാഹുവിന്റെ ഗുണത്തിൽ അവർ സൃഷ്ടികളെ പങ്കുചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെല്ലാം ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ് എന്ന ഒരു പ്രസ്താവന ഇറക്കിയ ആദ്യ വിഭാഗമാണ് ഈ ഖവാരിജുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് എത്രമാത്രം നമ്മുടെ നാട്ടിലെ വഹാബികളുമായി ബന്ധപ്പെടുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ സുന്നികളാരും അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ പറയുന്ന വഹാബി ഗ്രൂപ്പുകൾ അല്ലാത്ത ആരും ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ വിശ്വാസം ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ് എന്ന് നമ്മൾ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവിടെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും, വ്യക്തികളെ സംബന്ധിച്ചല്ല ഇവിടെയുള്ള പരാമർശം. നേരെ മറിച്ച് ഖവാരിജ് പറഞ്ഞത് അവരല്ലാത്ത അവരുടെ ആശയം അല്ലാതെ വിശ്വസിക്കുന്ന ആശയക്കാരെല്ലാം ശിർക്ക് വിശ്വസിക്കുന്നവരാണ്, കുഫർ വിശ്വസിക്കുന്നവരാണ് എന്നാണ്. ഈ വാദം യഥാർത്ഥത്തിൽ കേരളത്തിലെ വഹാബികൾക്കുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമല്ല. രണ്ടാമത് ഖവാരിജുകളുടെ അടയാളം, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹ് ബുഖാരിയുടെ ഉള്ളിൽ കൊണ്ടുവന്നു മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ദരക്കു ഇല ആയാത്തിൻ നസറത്ത് ഫിൽ കുഫാർ, അതായത് മക്കയിലെ മുശ്രിക്കുകളിൽ അവതരിച്ചിരുന്ന ആയത്തുകൾ, ആ ആയത്തുകൾ ജാലുഹ അലൽ മുഅ്മിനീൻ, അതിനൊക്കെ അവർ മുഅ്മിനീങ്ങളുടെ മേൽ വ്യാഖ്യാനിക്കും. ഞാൻ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു കാഫിറാണ്, മുആവിയ റളിയല്ലാഹു അൻഹു കാഫിറാണ് തുടങ്ങിയിട്ടുള്ള സ്വഹാബാക്കളൊക്കെ കാഫിറാണ് എന്ന് പറയാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്തുകളാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ഈ കാര്യം ഇന്ന് ആരാണ് ചെയ്യുന്നത്? മക്കാ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്ത് തന്നെയാണ്. ഇവിടെ അവരല്ലാത്തവർ ആരൊക്കെയുണ്ടോ, അതായത് ജിന്ന് മുജാഹിദുകളാണെങ്കിൽ അവരുടെ കേന്നമിനെ കുറിച്ചും മർക്കസു ദാവയെ കുറിച്ചും ഒക്കെ ഓർന്ന ആയത്തുകൾ, അന്നൽ മസാജിദ ലില്ല ഫലാത്തു അഹദ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പുറത്തുള്ള ആളുകളുടെ വിശ്വാസമൊക്കെ കുഫറിന്റെയും ശിർക്കിന്റെയും വിശ്വാസമാണ് എന്ന് പറയാൻ ഇവർ ഓതുന്നത്. ഇതേ ആയത്ത് തന്നെയാണ് ജിന്ന് മുജാഹിദ് ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയാൻ കേന്നം ഓതിക്കൊണ്ടിരിക്കുന്നത്. അതായത് മക്ക മുശ്രിക്കുകളിൽ അവതരിച്ച ആയത്തുകളെല്ലാം മൂമിനീങ്ങളുടെ മേൽ വെച്ചു കെട്ടുക എന്ന സ്വഭാവം, അത് ആരാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് അത് പ്രത്യേകം പറയേണ്ട കാര്യമല്ല. ഇപ്പൊ നമ്മളൊക്കെ സുന്നികൾ സമസ്തക്കാർ മുശ്രിക്കാണ്, അവർ ശിർക്കൻ വിശ്വാസമാ വെച്ചു പുലർത്തുന്നത് എന്ന് പറയാൻ ഈ ഖവാരിജികൾ ഏത് ആയത്തുകളാണോ ഖുർആൻ ഉപയോഗിച്ചത് മക്കാ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്തുകളാണ്, അത് തന്നെയാണ് ഇവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഖവാരിജികളുടെ അടയാളം, രണ്ടാമത്തെ അടയാളം വളരെ കൃത്യമായി നമ്മുടെ നാട്ടിലെ വഹാബികളിലും കാണാൻ സാധിക്കും. മൂന്നാമത്തെ അടയാളം, അവർ യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അബദത്തൽ ഔസാൻ, മുസ്ലിമീങ്ങളെ അവർ കൊന്നെടുക്കും, അതേസമയത്ത് മുസ്ലിങ്ങളുടെ ശത്രുക്കളെ അവർ രക്ഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ അജണ്ടകളും അവർ ഉള്ളിലൂടെ എടുത്തുകൊണ്ടിരിക്കും. ഇവിടെയുള്ള നമുക്കറിയാം IS ആണെങ്കിലും അതുപോലെ അൽഖായിദ ആണെങ്കിലും ഇതൊക്കെ സലഫി വിശ്വാസക്കാരാണ്, ഈ ആദർശക്കാരാണ് എന്നതിൽ ലോകത്താർക്കും സംശയമില്ല. അവർ തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അവർ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വഹാബികളുടെ ആചാര്യനും സ്ഥാപകനുമായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് തന്നെയാണ് അവര് സിറിയയിലും ഇറാഖിലും ഒക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയത്. അതായത് വഹാബി ആശയം സലഫി ആശയമാണ് അവരും വെച്ചു പുലർത്തുന്നത്. നമ്മുടെ ഏതെങ്കിലും സംഘടനയുടെ ഇംഗ്ലീഷ് പേരല്ല നമ്മളിവിടെ എടുക്കുന്നത്, ആ ഒരു ആശയധാരയുള്ള ആളുകൾ അവർക്കാണ് ഖവാരിജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ വിഭാഗം ആളുകൾ നോക്കൂ, നിങ്ങൾ ലിബിയയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി, ഇറാഖിലുണ്ടാക്കി, അതുപോലെ തന്നെ യമനിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സിറിയയിലുണ്ടാക്കി, ആ ഇങ്ങനെ തുടങ്ങി മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇറാനിലും IS പൊട്ടിച്ചു. അതായത് ഈ ഇസ്ലാമിക വിരുദ്ധ ചെറിയ സപ്പോർട്ട് ചെയ്യുകയും മുസ്ലിം രാഷ്ട്രങ്ങളെ തകരാറിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നോക്കൂ നിങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്നു പന്തരിച്ച ഇസ്ലാമിക സാമ്രാജ്യമായിരുന്നു ഓട്ടോമൻ, തുർക്കികൾ ഭരിച്ച ഉസ്മാനിയ ഭരണം എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ ഉസ്മാനിയ ഭരണത്തെ തകർക്കാൻ വേണ്ടി ഇതേ വിഭാഗം ഈ വഹാബികൾ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഇത് കുറഞ്ഞ പേജുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇതൊന്നുമല്ല, ഇത് ഈ ധാരാളം ഏകദേശം 100 കണക്കിന് പേജുകൾ. വഹാബി പ്രസ്ഥാനത്തിന്റെ തുടക്കകാലത്ത് അവരുടെ രാഷ്ട്രം ഭരിച്ചിരുന്ന ഭരണകർത്താക്കൾ ഈ ബ്രിട്ടന്റെ അധികാരികൾക്ക് ഈ ഉസ്മാനിയ ഭരണകൂടത്തെ തകർക്കാൻ വേണ്ടി എഴുതിയ കത്തുകളാണ് ഇതൊക്കെ. ഈ കത്തുകൾ ഇത് ധാരാളം ഉണ്ട്, ഇനിയും ഇത് ഇപ്പോഴും ബ്രിട്ടനിൽ അവരതിന്റെ കോപ്പികൾ സൂക്ഷിക്കുന്നുണ്ട്. അത് വേണ്ട ആളുകൾക്ക് സൈറ്റിൽ പോയി സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന കാര്യവുമാണ്. അങ്ങനെ അവർ കൊന്നത് തോയിഫിൽ 1000 കണക്കിന് ആളുകളെ കൊന്നു, മക്കയിലും മദീനയിലും അവർ 1000 കണക്കിന് ആളുകളെ കൊന്നു, അതുപോലെ തന്നെ ഇറാഖിൽ. ഞാൻ ഈ പറയുന്നത് ഈ സലഫി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വഹാബിസത്തിന്റെ തുടക്കമാണ്. അതായത് ഇബ്നു അബ്ദുൽ വഹാബ് ഹിജാസിൽ, റിയാദിൽ, അതായത് നജദിൽ കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ മക്കയിലേക്കും തായിഫിലേക്കും മദീനയിലേക്കും ഇറാഖിലേക്കും ഒക്കെ
ബ്രിട്ടീഷുകാരന്റെ സപ്പോർട്ടോടുകൂടെ അവരുടെ ആയുധം വാങ്ങി മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. ആ സമയത്ത് നൂറുകണക്കിന് ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയിട്ടുള്ളത്. മക്കയുടെയൊക്കെ ചരിത്രം, ഇജാദിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം ഇന്ന് ഗസയിലുള്ള ആളുകളുടെ അതേ അവസ്ഥ. അതായത് ശവങ്ങളെ തിന്നേണ്ട ഒരു ഗതി വരെ ആ ആളുകൾക്ക്, അതായത് അഹലുൽ ഹറമൈൻ, ഹറമൈനിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർ ഉപരോധം ഏർപ്പെടുത്തി. ഇന്ന് ഇസ്രായേല് വിജയിക്കാൻ കഴിയാതെ പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അവരെ വളഞ്ഞ് അവരെ പട്ടിണിക്കിട്ട് അവർ ജയിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ്. ആ രൂപത്തിൽ പട്ടിണിക്കിട്ട ചരിത്രം ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയും മുസ്ലിങ്ങളുടെ ശത്രുക്കളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇത് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം സാദി റളിയല്ലാഹു അൻഹു, ഇത് ജലാലൈനിയുടെ വിശദീകരണം, തഫ്സീറുൽ ജലാലൈനി, ഖുർആന്റെ വ്യാഖ്യാനമായ വിശദീകരണമായ തഫ്സീറുൽ ജലാലൈനി, അതിന്റെ വിശദീകരണം മഹാനായ ഇമാം സാദി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതാണ്. അവിടെ ഒരു ആയത്തിന് വിശദീകരണം നൽകുകയാണ്. അവന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ, അവനത് തൗഹീദിന്റെ പ്രചരണമാണ് എന്നവൻ വിചാരിക്കും. അങ്ങനെ ഫറാഹു ഹസന ആ തിന്മകളെ, മുസ്ലിങ്ങളെയൊക്കെ മുശ്രിക്കാക്കി, നമ്മൾ യഥാർത്ഥ തൗഹീദിന്റെ ആളുകളാണ്, അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ ഫറാഹു ഹസന അവനത് നല്ലതാണ് എന്നാ വിചാരിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദിഹിൽ ആയത്ത് നസലത്ത് ഫിൽ ഖവാരിജ്, ഈ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത് ഖവാരിജുകളിലാണ്. ഇത് ആ തഫ്സീറിന്റെ ഒരു പേജ് ഞാൻ കോപ്പി എടുത്തതാണ്. ഹാദിഹിൽ ആയത്ത് നസലത്ത് ഫിൽ ഖവാരിജ്, ഈ ആയത്ത് ഇറങ്ങിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഖവാരിജുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിലാണ്. അല്ലദീന യുഹരിഫൂന തഅ്‌വീല കിതാബി വസുന്ന, ഖുർആനെയും സുന്നത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളാണ് അവർ. യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തെറ്റി അവരെ ദുർവ്യാഖ്യാനം ചെയ്യും. അമ്പാലവും, ഇതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിമീങ്ങളുടെ സമ്പത്തും മുസ്ലിമീങ്ങളുടെ രക്തവുമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്. എത്രമാത്രം കൃത്യമാണ് നോക്കു നിങ്ങൾ, ഈ വഹാബിസത്തെ കൊണ്ടുവരുമ്പോൾ യൂറോപ്പ്, ബ്രിട്ടൻ എത്രമാത്രം വലിയ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഈ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയത്. അതായത് മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളിൽ തന്നെ അവരല്ലാത്തവരെയൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്ന ഒരു ആശയം ഒരു വിഭാഗത്തിന്റെ മനസ്സിൽ ഇട്ടു കൊടുക്കുമ്പോഴാണ് ആ മുസ്ലിം രാഷ്ട്രങ്ങളിൽ തന്നെയുള്ള ഭരണകൂടത്തിനെയും അവരല്ലാത്തവർക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യുകയും അവരെ കൊന്നുകളയാനും അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിൽ ഖുർആനെ വ്യാഖ്യാനിച്ചെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ കാണുന്നത് ഇറാഖ് ഭരിച്ചിരുന്ന സദ്ദാം ഹുസൈൻ, അദ്ദേഹം 2002 രഹസ്യാന്വേഷണ വിഭാഗത്തിനെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് അറബിയിൽ ഇത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇതിന്റെ ഇംഗ്ലീഷ് കോപ്പിയാണ്. ഇതിൽ വഹാബിസത്തെ കുറിച്ച് പറയുമ്പോൾ, വഹാബിസവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ ഇവിടെ പറയാണ്, അബ്ദുൽ വഹാബ് വാസ് അപ്രോച്ച്ഡ് ടു ഫുൾഫിൽ എ ബ്രിട്ടീഷ് പ്ലാൻ. യഥാർത്ഥത്തിൽ അബ്ദുൽ വഹാബ്, ഇബ്നു അബ്ദുൽ വഹാബിനെ അവർ ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാരുടെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയാണ്. എന്താണ് അവർ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലൂടെ അവർ നേടിയെടുത്ത രണ്ട് കാര്യങ്ങൾ? കാരണം ആ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തായിഫിലുള്ള മുസ്ലിമീങ്ങളെ കൊല്ലാൻ കഴിയുക, മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം നയിക്കാൻ, അവരെ കൊന്നുകളയാൻ ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്ന് അവരുടെ പ്ലാൻ നടപ്പാക്കണമെങ്കിൽ ഈ രണ്ട് കാര്യം വേണം. നോക്കൂ നിങ്ങൾ എന്തായിരുന്നു അവർ ചെയ്തത്. ജസ്റ്റിഫൈ കില്ലിംഗ് ദം, മുസ്ലിമീങ്ങളെ കൊല്ലാനുള്ള ന്യായങ്ങൾ ഖുർആൻ നിന്ന് കണ്ടെത്തണം. അതുപോലെ ആൻഡ് റോബിംഗ് ദെയർ മണി, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനുമുള്ള ന്യായം ഖുർആൻ നിന്ന് കണ്ടെത്തണം. അപ്പോൾ ഇവരൊക്കെ ഇസ്ലാമിന് പുറത്താണ്, അവർ മുശ്രിക്കുകളാണ്, അവരൊന്നും മുവഹിദുകളല്ല എന്ന് പറയുമ്പോൾ അവരോട് യുദ്ധം ചെയ്യാനുള്ള ന്യായം ഇവർക്കുണ്ടാവുകയാണ്. അങ്ങനെയാണ് ലിബിയയിലും അതുപോലെ തന്നെ ഇറാഖിലും സിറിയയിലും യമനിലും ഒക്കെ ഈ ആളുകൾ, ഈ ISനെ പോലുള്ള ആളുകൾ മുസ്ലിങ്ങൾക്ക് നേരെ തന്നെ യുദ്ധം ചെയ്തത്. ഒരുപാട് മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് സിറിയയിലും ഇറാഖിലും അതുപോലെ തന്നെ യമനിലും ഒക്കെ ഈ വിഭാഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ടത്. ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, യസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രക്തം അനുവദനീയമാണെന്ന് വരുത്തുക, അമ്പാരവും അവരുടെ സ്വത്തുക്കളും. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, ലിമാ ഹുവ മുശാഹദുൻ അൽ ആൻ ഫീ നവായിരിഹിം, അന്ന് പഴയകാലത്തെ ഖവാരിജുകൾ, അതായത് സ്വഹാബത്തിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞു ആദ്യം ഉടലെടുത്ത ഖവാരിജുകൾ, ആ ഖവാരിജുകളുടെ അതേ തുല്യമായ വിഭാഗത്തിന് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. വഹും ഫിർഖത്തുംബി അർളിൽ ഹിജാസ്, ഹിജാസിൽ ഇന്ന് ഹിജാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു വിഭാഗമാണ് അവർ. ഇന്ന് ഖവാരിജുകൾ അവരാണ്. യുക്കാലിലഹും, അവർക്ക് പറയപ്പെടും അൽ വഹാബിയ, അവർക്കാണ് വഹാബികൾ എന്ന് അറിയപ്പെടുന്നത്. യഹ്സബൂന, അവർ വിചാരിക്കും അന്നഹും അലാ ശൈഇൻ, നോക്കൂ നിങ്ങൾ, അവർ വിചാരിക്കുന്നത് തൗഹീദാണ് ഞങ്ങൾ പറയുന്നത്, എന്തുമാത്രം ഇസ്ലാമിന്റെ അകക്കാമ്പിനെ പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ ഈ ത്യാഗം സഹിക്കുന്നത് എന്ന് അവര് വിശ്വസിക്കും. അവരുടെ അണികളും സാധുക്കൾ അങ്ങനെ കരുതും. അലാ ഇന്നഹും
ഹുമുൽ കാദിബൂൻ, അറിയണേ അവർ കള്ളന്മാരാൻ. ഇസ്തഹ്വദ അലൈഹിമുൽ ശൈത്താൻ, ശൈത്താൻ അവരുടെ മേൽ അധികാരം ചുമത്തി. ഫൻസാഹും ദിക്റല്ലാ ഉലൈക ഹിസ്ബു ശൈത്താൻ, അവർ ശൈത്താന്റെ കക്ഷികളാണ് എന്ന് മഹാനായ ഇമാം സ്വാദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സമസ്തക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള സുന്നികളോ എഴുതി വെച്ചതല്ല, ഇദ്ദേഹം മക്കയിൽ തന്നെ ഉണ്ടായിരുന്ന, അവിടെ മക്കയിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഷിർക്ക് എന്ന് പറയുന്ന കാര്യം, അത് മുസ്ലിം മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. കാരണം അവർ ഷിർക്ക് എന്ന് പറയുന്നത് അലി റളിയല്ലാഹുവിനെ കാഫിറാക്കാൻ വേണ്ടി ഖവാരിജികൾ എന്ത് ആയത്തുകളും എന്ത് ഗവേഷണവും എന്ത് തൗഹീദുമാണോ മനസ്സിലാക്കിയത്, അതേ അബദ്ധജനിതമായ തൗഹീദാണ് വഹാബികളുടെ അടുക്കലുള്ളത്. മാത്രമല്ല നമ്മുടെ പേരിൽ നമ്മൾ മുശ്രിക്കാണെന്ന് പറയാൻ വേണ്ടി അവർ ഖുർആൻ എന്ന് ഏതെല്ലാം ആയത്തുകളാണോ ഉദ്ധരിക്കുന്നത്, ആ ആയത്തുകളെല്ലാം ജിന്ന് മുജാഹിദുകൾ, അതായത് വിശുദ്ധ മുജാഹിദുകളൊക്കെ ഇസ്ലാമിന് പുറത്താണ് എന്ന് പറയാൻ കേന്നും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ മാത്രമല്ല മുജാഹിദുകൾ തന്നെ ഈ ആയത്തിലൂടെ ശിർക്കിലേക്കും കുഫ്രിലേക്കും പോയിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ വിശുദ്ധ ഇപ്പോൾ ജിന്ന് വിഭാഗമാണ് നമ്മളൊക്കെ മുശ്രിക്കാണെന്ന് പറയാൻ വളരെയധികം ധൃതി കാണിക്കുന്നതെങ്കിൽ അവര് ഓതുന്ന, നമുക്കെതിരെ ഓതുന്ന ആ ആയത്തുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജിന്നിനെയും ഷെയ്ത്താനിനെയും മലക്കുകളെയും കുട്ടിച്ചാത്തം സേവയൊക്കെ അവരെയൊക്കെ സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്നതിലൂടെ ആ വിശ്വാസ പ്രകാരം നിങ്ങളൊക്കെ ഇസ്ലാം നിന്ന് പുറത്തു പോയിട്ടുണ്ട്, നിങ്ങൾ മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് എന്ന് ഈ വിശ്രം ജിന്നുകളെ കുറിച്ച് മുജാഹിദുകൾ തന്നെ ഈ നമുക്കെതിരെ ഓടുന്ന ആയത്തുകളെ കോതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഷിർക്കിന് യാതൊരു വിലയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇത് യൂറോപ്പാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ ഉപയോഗപ്പെടുത്തിയത് വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി, അതിലൂടെ ബ്രിട്ടീഷ് പ്ലാൻ നടപ്പാക്കലായിരുന്നു ഉദ്ദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഈ കാണുന്നത് ഇത് ആർടിയാണ്, ഒരുവിധം പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ അന്താരാഷ്ട്ര പത്രങ്ങളൊക്കെ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് സൗദി അറേബ്യയിലെ ഇപ്പോഴത്തെ ഭരണാധികാരി കിരീടാവകാശി പറയുകയാണ്, സ്പ്രെഡ് ഓഫ് വഹാബിസം വാസ് ഡൺ അറ്റ് റിക്വസ്റ്റ് ഓഫ് വെസ്റ്റ് ഡ്യൂറിംഗ് കോൾഡ് വാർ. അതായത് സോവിയറ്റ് യൂണിയനുമായി യുദ്ധം നടക്കുന്ന കാലത്ത് യൂറോപ്പ് ഞങ്ങളോട് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചത് എന്നാണ്. അതായത് യൂറോപ്പിന്റെ സൃഷ്ടിയാണ്, യൂറോപ്പാണ് ഇത് പ്രചരിപ്പിച്ചത്. മാത്രമല്ല അതിന് ഫണ്ട് നൽകിയതും ഈ പറയുന്ന അമേരിക്കയും അതുപോലെ യൂറോപ്പും തന്നെയാണ്. അതിനൊരുപാട് രേഖകൾ വേറെയും ഉണ്ട്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നാലാമത്തെ അടയാളം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ പറയുകയാണ്, ഖവാരിജുകളുടെ ഒരു പ്രത്യേകത, യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, നല്ല ആളുകളുടെ നല്ല സംസാരമായിരിക്കും, അതായത് അവരുടെ പ്രസ്താവനകളെല്ലാം കേട്ടാൽ വളരെ ശരിയാണെന്ന് തോന്നും, എന്നല്ല അത് കൃത്യമായി ശരിയായിരിക്കും, പക്ഷെ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ബാത്തിലായിരിക്കും, ഒരു തെറ്റായ കാര്യമായിരിക്കും. ഇത് തന്നെ മഹാനായ അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ഖവാരിജുകൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തായിട്ടുണ്ട്, കാരണം ഇനി ഹുക്കുമോ ഇല്ലാതില്ല, അള്ളാഹുവിനല്ലാതെ വിധി പറയാൻ അധികാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു പ്രതികരിക്കുന്നത്, ഫഖൗലുഹും സ്വഹീഹുൻ, അവരുടെ ഈ വാക്ക് വളരെ ശരിയാണ്, അൽ ഹുക്മു കുല്ലുഹു ലില്ലാഹ്, ഈ വിധികളെല്ലാം അള്ളാഹുവിനുള്ളത് തന്നെയാണ്, പക്ഷേ ലാക്കിൻ ഇല്ലതി അറാദൂഹു മിൻ വറാഇ ഹാദൽ ഖൗൽ, ഈ വാക്കിന് പിന്നിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം, ഹുവ മഅനൻ ബാത്തിൽ, അത് പിഴച്ച ഒരു ആശയമാവുന്നു, മിൻ തക്ഫീരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്ന പിഴച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അലി റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നത്. ഇതേപോലെ നല്ല പ്രസ്താവനകളാണ് ഇന്നും ഖവാരിജുകളായ വഹാബികൾ പറയുന്നത്, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം, ദുആ അള്ളാഹുവിന് മാത്രം, ഇത് വളരെ ശരിയാണ്, അള്ളാഹുവിന് മാത്രമാണ് ദുആ, അള്ളാഹുവിന് മാത്രമാണ് പ്രാർത്ഥന, ഇത് ശരിയാണ്, പക്ഷേ ലാക്കിൻ ഇല്ലതി അറാദൂഹു മിൻ വറാഇ ഹാദൽ ഖൗൽ, ഈ വാക്കിന്റെ പിന്നിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അത് പിഴച്ച ഒരു ആശയമാണ്, മുഅ്മിനീങ്ങളെ കാഫിറാക്കുകയാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലെ വഹാബികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ ശിർക്കാരോപിക്കുകയും കാഫിറാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അലി റളിയല്ലാഹു എന്താണോ പ്രതികരിച്ചത് അതേ പ്രതികരണമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ കൂട്ടു പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പിന്നിൽ വരുന്ന മസ്ബൂക്കുകളായ ആളുകൾ അവരുടെ നിസ്കാരം ബുദ്ധിമുട്ടാകും ഒച്ച ഉയർത്തിയാൽ. ഈ പറഞ്ഞ കാര്യം ശരിയാണ്, ഖൗലുൻ സ്വഹീഹുൻ, പക്ഷെ അതിന്റെ പിന്നിൽ അവർ ഉദ്ദേശിച്ചത് ഈ ആളുകൾക്ക് തശ്വീശ് ഇല്ല, ആളുകൾക്ക് പ്രശ്നമില്ല, ജുമാ നിസ്കാരത്തിനാണ് കൂട്ടു പ്രാർത്ഥന നടത്തുന്നത്, അവിടെ മസ്ബൂക്കുകളൊന്നുമില്ല, എന്നാൽ വഹാബി അവിടെ ദുആ ചെയ്യോ? ഇല്ല. പക്ഷെ അവർ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് നല്ല വാക്കാണ്, പ്രസ്താവന ശരിയാണ്, പക്ഷെ അവരുടെ അതിന്റെ പിന്നിൽ അവരുദ്ദേശിക്കുന്ന ആശയം അത് ബാത്തിലാകുന്നു. ഇത് നോക്കൂ, നിങ്ങൾ നബിദിനാഘോഷം കഴിക്കുന്ന സമയത്ത് റോഡ് ബ്ലോക്ക് ആകും, എന്നാൽ ബ്ലോക്ക് ആകാതെ അവർ നബിദിനാഘോഷം നടത്തുമോ? ഇല്ല. എന്നാൽ അവർ പറഞ്ഞ വാക്ക് അത് വളരെ ശരിയാണ്, കാരണം എന്താ, റോഡ് ബ്ലോക്ക് ആക്കാൻ പാടില്ല. അതായത് കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, അലി റളിയല്ലാഹു പറഞ്ഞു കലിമത്തു ഹഖിൻ, ശരിയായ വാക്കാണ് അവർ പറയുന്നത്, പക്ഷെ ഉരീദ ബിഹിൽ ബാത്തിൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്. ഇങ്ങനെ ഇങ്ങനെ അവർ സുന്നികളെ കുറിച്ച് പറയുന്ന ഓരോ വിഷയങ്ങളിലും ഇതുപോലെ കലിമത്തു ഹഖിൻ, അത്
ശരിയാണെന്ന് പ്രത്യക്ഷത്തിൽ വളരെ കറക്റ്റാണ്. ആരാധന അള്ളാഹുവിന് മാത്രം, ഇത് കേട്ടാൽ ശരിയാണല്ലോ എന്ന് തോന്നും. ഇത് ഇതേ രീതി തന്നെയാണ് അന്നത്തെ ഖവാരിജുകൾ സ്വഹാബത്തിനെ കാഫിറാക്കുമ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അന്നും ഇന്നും മുസ്ലിമീങ്ങളെ കാഫിറാക്കുമ്പോൾ അന്ന് സ്വഹാബത്തിനെ ആയിരുന്നു, ഇന്നിവിടെയുള്ള സുന്നികളെയാണ്. പക്ഷെ അത് രണ്ടും ഒരേ രീതിയിലാണ് അവരുടെയൊക്കെ പ്രയോഗങ്ങളുള്ളത്. അവരാ പ്രയോഗിക്കുന്നതും പ്രയോഗവൽക്കരണങ്ങളൊക്കെ ഒരേ രൂപത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഖവാരിജുകളാണ് ഇന്നും വഹാബികൾ അറിയപ്പെടുന്ന ഖവാരിജുകൾ എന്ന് ഇമാം സാബിർ റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം. ഇനി നോക്കൂ, നിങ്ങൾ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ഖവാരിജുകളെ കുറിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്നെ പറയാൻ, അന്നഹു കാന ഫിൽ ജൈഷിൽ ലദി കാനു മഅ അലിയ്യ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സൈന്യത്തിലുള്ള സഹാബിയൻ, അല്ലദീന സാറു ഇലൽ ഖവാരിജ്, ഖവാരിജുകളിലേക്കായിരുന്നു അവർ പുറപ്പെടുന്നത്. ഫഖാല അലിയ്യ റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, ഇന്നി സമീഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാനെ കേട്ടിട്ടുണ്ട്, യഖൂൽ, അവിടുന്ന് പറയുന്നതായിട്ട്, യഖ്റുജു ഖൗമുൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പുറത്തു വരും, യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം നടത്തും, ലൈസ ഖിറാഅത്തുക്കും ഇലാ ഖിറാഅത്തിഹിം ബിശൈഇൻ, നിങ്ങൾ ഓതുന്ന ഖുർആൻ പാരായണം അവരെ ഖുർആൻ പാരായണത്തിലേക്ക് ചേർത്തി നോക്കിയാൽ നിങ്ങളുടേതൊന്നുമല്ല. സ്വഹാബത്തിനോടാ പറയുന്നത്, വലാ സ്വലാത്തുക്കും ഇലാ സ്വലാത്തിഹിം ബിശൈഇൻ, അവരുടെ നിസ്കാരവും നിങ്ങളുടെ നിസ്കാരവും ചേർത്തു വെച്ചാൽ നിങ്ങളുടേത് ഒന്നുമായിരിക്കുകയില്ല. യഖ്റഊന അവർ ഖുർആൻ ഓതുന്നു, യഹ്സബൂന അന്നഹു ലഹും, അവർ ഖുർആൻ ഓതി അവരുടെ വിശ്വാസം അവരുടെ വിചാരം അത് അവർക്കങ്ങട്ട് അവതരിപ്പിച്ചതാണ്, എന്നാൽ കാര്യം ബഹുവ അലൈഹിം, അത് അവർക്ക് എതിരാണെന്ന് അവർ അറിയുന്നില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്, അദ്ദേഹം പറയുകയാണ്, യഖ്റഊന ഖുർആൻ, ഖുർആൻ അവർ ധാരാളം ഓതിക്കൊണ്ടിരിക്കും, അതായത് അയുക്സിറൂന മിൻ തിലാവത്തിഹി, ഖുർആൻ ഓത്ത് അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, ഖുർആൻ അവർ നന്നായി ഓതും, വഖദാലികഹും കസീറു സ്വലാത്തി വസ്സിയാം, അതുപോലെ ഖുർആൻ മാത്രമല്ല അവർ ധാരാളം നിസ്കാരവും നോമ്പും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ്. ബിഹൈസു അന്നന്നാസ ഇദാ ഖാറനൂ ബൈന ഹാലിഹിം വഹാലി ും ജനങ്ങൾ അവരുടെയും അവരല്ലാത്തവരെയും ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ, അവരുടെ ഇബാദത്തും ഈ സുന്നികൾ അല്ലെങ്കിൽ അന്നത്തെ സ്വഹാബത്ത് അവരുടെ ഇബാദത്തും ചേർത്ത് വെച്ചാൽ സ്വഹാബത്തിൻ്റെത് അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളുടേത് അത് ഒന്നുമായിരിക്കുകയില്ല. അവർ ഖുർആനോതും ആ ഖുർആൻ അവർക്ക് അവതരിച്ചതാണ്, അതായത് അവർക്ക് തെളിവാണ്, അവരുടെ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നിടത്ത് അവരെ തെളിവാണ്, അന്നൽ മസാജിദിലില്ല ഫലാ തുദഉ മഅ അല്ലാഹി അഹദ തുടങ്ങി അവരിങ്ങനെ ഓതുമ്പോൾ അവര് വിചാരിക്കുകയാണ് ഇതൊക്കെ നമുക്കുള്ള തെളിവുകളാണ്, ഇത് നമുക്ക് വേണ്ടി അവതരിച്ചതാണ്. പക്ഷേ വലൈസ ഹുവ കദാലിക ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അത് അവർക്ക് അനുകൂലമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അതെല്ലാം അവർക്ക് എതിരായിരിക്കുന്നു. ഇത് എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇവരുടെ നല്ല സുന്ദരമായ വാക്കുകൾ, കേട്ടാൽ ശരിയാണെന്ന് തോന്നുന്ന വാക്കുകൾ, അതുകൊണ്ട് തന്നെ ഇത്രയും കൃത്യമായി ഈ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കള്ളന്മാരാണ്, വഞ്ചകരാണ്, ചതിയന്മാരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖവാരിജുകൾ എന്നറിയപ്പെടുന്നവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അക്ഷരാർത്ഥത്തിൽ പകർത്തി വെച്ചവരാണിവർ. ഖവാരിജുകളുടെ അഞ്ചാമത്തെ അടയാളം, അവര് തലമുണ്ടനം ചെയ്യുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, ഈ ഖവാരിജുകളെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ പറഞ്ഞ സമയത്ത് അവരുടെ അടയാളങ്ങൾ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലുള്ളാ മാ സീമാവും, അവരുടെ അടയാളം എന്താണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഹലീഖ്, അവർ തലമുണ്ടനം ചെയ്യുന്നവരാണ്. ഇത് വേറെ ഹദീസിൽ കാണാം, സീമാവും അത്തഹലീഖ്, അവരുടെ അടയാളം തലമുണ്ടനം ചെയ്യലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതും വഹാബികളും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഈ വഹാബിസം ആദ്യം കൊണ്ടുവരുന്നത്. ആ വഹാബിസത്തിന്റെ സ്ഥാപകൻ തന്നെ അദ്ദേഹമാണ്. നോക്കൂ, നിങ്ങൾ ആ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാർ പറയുകയാണ്, ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളുടെ അടയാളം അത് ഈ തലമുണ്ടനം ചെയ്യലായിട്ടുണ്ട്. ഫലാ യഖ്ബറൂന മിൻ അഹദിൻ അദ്ഖൂല ഫീമാ ഹും ഫീഹി, അവരേതൊരു ആദർശത്തിലാണോ ഉള്ളത് വഹാബിസം, ആ വഹാബിസത്തിലേക്ക് അവർ ആരെയും കടന്നു വരാൻ അനുവദിക്കൂല. ഹത്താ യുഹല്ലിക റസൂ, തലമുണ്ടനം ചെയ്യാതെ അവരെ കടന്നു വരാൻ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു കിതാബ് ലഫ്ഹാത്തുൽ വജ്ദ് ഇൻദ ഫലാത്തി അഹ്ലി നജ്ദ് എന്നറിയപ്പെടുന്ന കിതാബിൽ, അതിന്റെ 76-ാമത്തെ പേജിൽ കാണാം, ഇന്നഹു ബലഗനി, എനിക്കെത്തിയിട്ടുണ്ട്, അന്നഹു ഹല്ലക നാസു മിൻ അഹ്ലി തുഹാമ, തുഹാമയിലുള്ള ആളുകൾ തലമുണ്ടനം ചെയ്തു, റുഊസവും അവരുടെ തലകളെ, അലാ ദൗഇ സിറാജി, വിളക്കിന്റെ വെളിച്ചത്തിൽ, നാവു സിറ്റി മിയാത്തി റജുലിൻ ഫീ ലൈലത്തിൻ വാഹിദ, ഒരൊറ്റ രാത്രിയിൽ 600-ഓളം ആളുകളാണ് തലമുണ്ടനം ചെയ്തത്, ഫ കൈഫ ബിൻ നഹാർ, അതായത്
അതികടുത്ത കർശന നടത്തി ആളുകളെ ബലാത്കാരമായി ആക്രമിച്ച് തള്ളി ആക്രമിച്ച് വാബിസത്തിലേക്ക് ചേർത്തുകയാണ്. പക്ഷെ കടന്നു വരുമ്പോൾ അവരെയൊക്കെ തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് അവര് അതിലേക്ക് കടക്കാൻ അനുവദിച്ചത്. സൈനി ദഹ്റാൻ പറയാണ്, അദ്ദേഹം മക്കയിലെ മുഫ്തിയായിരുന്നു ആ കാലത്ത്, അദ്ദേഹം പറയാം ഇപ്പൊ കാനു യഹ്മുറൂന മനിത്തബഅഹും, അവരോട് പിമ്പറ്റിയ, അതായത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിനോട് പിമ്പറ്റിയ ആളുകളോട് അവർ കൽപ്പിച്ചിരുന്നു, അയ്യു ഹല്ലിക്ക റസൂ, തലമുണ്ടനം ചെയ്യാൻ, വലാ യത്രുക്കൂനഹു യുഫാരിക മജ്ലിസഹും, അവരിൽ അവരെ കൂട്ടത്തിലേക്ക് വന്ന ഒരാളെ ആ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഇതാ തബിയാഹും, അവരോട് പിമ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഹത്താ യുഹല്ലിക റസൂ, തലമുണ്ടനം ചെയ്യാതെ പോകാൻ അനുവദിക്കുകയില്ല. വലം യഖഉ മിസ്ലു ദാലിക ഖത്തു മിൻ അഹദിൻ മിനൽ ഫിറഖി ലല്ല അല്ലത്തി മദത്ത് ഖബലും, ഈ വാബി പ്രസ്ഥാനം വരുന്നതിന് മുമ്പുള്ള ഒരു കക്ഷിയിലും ഇതുപോലെ സംഘടനാപരമായി, അതായത് കടന്നു വരുന്ന ആളുകളൊക്കെ തലമുണ്ടനം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു പിഴച്ച കക്ഷിയുമില്ല ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആളുകളല്ലാതെ. ഫൽ ഹദീസു സ്വരീഉൻ ഫീഹിം, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങൾ പറഞ്ഞ ഖവാരിജിന്റെ അടയാളം ഇവരിൽ തന്നെ അത് കൃത്യമായി വ്യക്തമാണ് എന്ന് മഹാനവറുകൾ പറയാൻ. അതുപോലെ അബ്ദുറഹ്മാനുൽ അഹദൻ, അദ്ദേഹം സബീദിലെ മുഫ്തിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ, അദ്ദേഹം പറയാൻ ലാ യഹ്താജു അൻ യുഅല്ലിഫ അഹദൻ തഅലീഫൻ ലിറദ്ദി അലബ്നി അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആകുന്ന വഹാബികളുടെ നേതാവ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കെതിരെ ഒരാളും ഗ്രന്ഥം രചിക്കേണ്ട കാര്യമേ ഇല്ല. ബൽ യക്ഫി മിനർ റദ്ദി അലൈഹി, അദ്ദേഹത്തിനെതിരെയുള്ള റദ്ദ് മതി. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് മാത്രം മതി. സീമാഹും അത്തഹ്‌ലീഖ്, അവരുടെ അടയാളം, ഖവാരിജിന്റെ അടയാളം തലമുണ്ടനം ചെയ്യലാണെന്ന് പറഞ്ഞല്ലോ, അത് മാത്രം മതി. കാരണം ഫൈന്നഹു ലം യഫ്അലു അഹദു മിനൽ മുബ്തദിയത്തി ഗൈരിഹിം, കാരണം ഇവരല്ലാത്ത ഒരു മുബ്തദിയത്തും ഇന്നുവരെ ഇങ്ങനെ തലമുണ്ടനം ചെയ്യുക എന്നത് അവരുടെ അടയാളമായി തെരഞ്ഞെടുത്ത ഒരു വിഭാഗവുമില്ല. ഇത് ദുറുസ്സനിയ ഫിറദ്ദി അലൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിന്റെ 54-ാമത്തെ പേജിൽ കാണാം. ഇത് തന്നെ അവരുടെ ഒരു നേതാവ്, അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തന്നെ പേരക്കുട്ടി, ഇതിനെ ന്യായീകരിച്ച് എഴുതി. വഹാബികളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ന്യായീകരിച്ച് എഴുതിയിട്ടുണ്ട്, തലമുണ്ടനം ചേരുന്നത് കുഴപ്പമുള്ള കാര്യമല്ലല്ലോ, അതിന്റെ പേരിൽ അദ്ദേഹത്തെ എന്തിനാണ് വിമർശിക്കുന്നത്, അതൊരു അടയാളമായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണല്ലോ ചെയ്തിട്ടുള്ളത്, അതിലൊന്നും ആർക്കും സംശയമില്ല. ഇപ്പൊ സുന്നികളൊക്കെ തലമുണ്ടനം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഹജ്ജിന് പോകുമ്പോ നമ്മളൊക്കെ തല മുടി കളയാറുണ്ട്, അതെല്ലാം പല ആളുകളും അവരുടെ ജീവിതത്തിന്റെ ശൈലിക്കനുസരിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പ്രസ്ഥാനം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പിന്റെ അടയാളമാണ്, അതായത് ഖവാരിജിന്റെ അടയാളമാണ്, എങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു അടയാളമായി തെരഞ്ഞെടുത്തത് വഹാബികളല്ലാതെ ചരിത്രത്തിൽ ആരെയും കാണാൻ കഴിയുകയില്ല. ഇന്ന് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, അവരുടെ സ്ഥാപകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ ഖാബ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരുമ്പോൾ ഈ അടയാളം കൃത്യമായി അവരിൽ കാണാൻ പറ്റിയിരുന്നു. അതിന്റെ അനന്തരക്കാർ തന്നെയാണല്ലോ ഇന്നത്തെ വഹാബികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അവരിൽ ഖവാരിജുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഒത്തിണങ്ങിയ ഒരു വിഭാഗമാണ് വഹാബികൾ. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം സമയങ്ങളിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളാക്കി, അലി റളിയല്ലാഹു അൻഹുവിനെയും സഹാബാക്കളെ ഒക്കെ മുശ്രിക്കാക്കിയ പോലെ അവർ ഈ ശിർക്കും പറഞ്ഞുകൊണ്ട് വരിക, അവർ ഈ ശിർക്കും പറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. കാരണം അത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ഖവാരിജുകളായി മാറുന്നത്. കാരണം ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ കാഫിറാക്കുക എന്നതാണ് ഖവാരിജുകളുടെ അടയാളം. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, സുന്നികളുടെ വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഖവാരിജുകളായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഇത് പൂർണ്ണമായി നിങ്ങൾ കേൾപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വയ്ബ ഓൺലൈൻ അക്കാദമി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ, 45 മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം, കൂടാതെ ഖുർആൻ ഹിഫ്ദ് കോഴ്സുകൾ, സ്കൂൾ ട്യൂഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ കോഴ്സസ്, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ.